ഹലോ, എല്ലാവരും ട്രാവലിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ വീണ്ടും സ്വാഗതം. ഇന്ന് അപ്പോൾ വിഷു ആണ്, എല്ലാവരും വിഷു സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാവർക്കും വിഷു ആശംസകൾ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഒരു കെനലിൻ്റെ വീഡിയോ ആണ്. അവിടെ നമ്മുടെ ഞങ്ങളുടെ കാർളം ഭാഗത്തുള്ള ഒരു ചേട്ടൻ കെനലാണ്, നമ്മുടെ ഡാനിയൽ ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിന് വീഡിയോയിൽ പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഡോഗ്സും കാര്യങ്ങളുണ്ട്. പിന്നെ ബിഗിനേഴ്സിന് ഈ ഒരു വീഡിയോ കുറച്ചും കൂടി ഞാൻ സജസ്റ്റ് ചെയ്യണം. കാരണം ഒരു കെനൽ വളർത്താണെങ്കിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ആ കെനലിൽ നമ്മൾ നോക്കിക്കൊണ്ടുപോകാനും മറ്റുള്ള പരിചയം കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസൊക്കെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡോഗ്സിൻ്റെ ഫുൾ കാര്യങ്ങളും അദ്ദേഹം ഈ വീഡിയോയിലൂടെ നമുക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഇനേബിൾ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനോടെ ലഭിക്കും. പിന്നെ പറയുന്നത് നമ്മുടെ വ്യൂവേഴ്സിനോടാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരാണ് നമ്മളെ ഒരു ഈ അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം തരുന്നത്. കമൻറ്റ് ചെയ്യുന്നവരാണെങ്കിലും ലൈക്ക് ചെയ്യുന്നവരാണെങ്കിലും നമ്മളുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപാട് ബിഗ് താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഒന്നുകൂടി വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഡാനിയൽ ചേട്ടനെ ഏതായാലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഡാനിയൽ ചേട്ടൻ. അപ്പോൾ ചേട്ടാ, നമ്മുടെ കെനലിൻ്റെ പേരെന്താ? നമ്മുടെ ഞങ്ങളുടെ ഫാമിൻ്റെ പേര് എന്താണ്, സി കെ ഫാമില്ലേ എന്നാണ് നമ്മുടെ ഫാമിൻ്റെ പേര്. നമ്മൾ കെനലിന് ഒരു ടെഡ്മൻ കെനൽസ് എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. ഓക്കെ. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മെയിൽ ഡോഗ്സ് ആണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. ഫീമെയിൽ ഡോഗ്സ് നമ്മുടെ വേറൊരു സൈറ്റിലാണുള്ളത്. മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ മാറ്റിങ്ങിന് ബ്രീഡിങ്ങിന് നിർത്തിയിരിക്കുന്നതിന് നോക്കുക വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡ് സർവീസിനുള്ളത് ലാബ് ഉണ്ട്, പിന്നെ റോട്ട് വെയിലേഴ്സ് ഉണ്ട്, പിന്നെ സെയിൻറ്റ് ബെർണാർഡ് ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ സ്പിറ്റ്സ് ഇന്ത്യൻ സ്പിറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡാനിയൽസാണ്, ഇപ്പോൾ ഡോഗ്സ് അല്ലാതെ ഇപ്പോൾ പശുവൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ മൊത്തത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തുടക്കത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മൾ ഒരു ജോലിക്ക് ഒരാളെ വെച്ചു, പിന്നെ പശുവിൻ്റെ എണ്ണ കൂടി ഇപ്പോൾ നമുക്ക് പറ്റാണ്ടായി. പിന്നെ കുറച്ച് കൃഷിയിൽ വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഫാമില്ലേന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഒരു നമ്മുടെ ഫാമിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് കൺസെപ്റ്റാണ് നമ്മുടെ. അപ്പോൾ അതിൽ പശു ആടുണ്ടായിരുന്നു, ഒഴിവാക്കി ഇപ്പോൾ ഇപ്പം ഇല്ല. പിന്നെ കോഴിയുണ്ട്, മീനുണ്ട്, അത്യാവശ്യം ചെറിയ കൃഷികളും വാഴ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡോഗ്സ് ഉണ്ട്, അലങ്കാര മത്സ്യങ്ങൾ, അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതെല്ലാം നോക്കി നടത്തുന്നു, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വരും. അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. പപ്പീസ് ഇപ്പോൾ സെയിൽ കൊടുക്കാനുണ്ടോ അവിടെ? ആ പപ്പീസ് ഉണ്ട്, ഇപ്പോൾ ലാബിൻ്റെ പപ്പീസ് ഉണ്ട്, റോട്ടിൻ്റെ പപ്പീസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റോട്ട് പപ്പീസ് ഉണ്ട്, ലാബും ഉണ്ട്. ലാബുണ്ട്. സെൻ ബെർണാർഡ് ഉണ്ടായിരുന്ന പപ്പീസ് കഴിഞ്ഞു സെയിലായി. ഇതിപ്പോൾ എങ്ങനെ മാർക്കറ്റിംഗ് രീതി? ഇപ്പോൾ മാർക്കറ്റിംഗ് നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് അങ്ങനെ ഡൗൺ ആവേണ്ട ഒരു കുഴപ്പമുണ്ടായിരുന്നോ? ഇല്ല, ലോക്ക്ഡൗണിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്നത് നമുക്ക് പപ്പീസിന്. അതായത് ഇപ്പോൾ ലാബിനും അതേപോലെ റോട്ടിനും. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്ന പപ്പീസ് നിന്നു തോന്നില്ല ലോക്ക്ഡൗൺ സമയത്ത്. പുറത്തുനിന്ന് വരുന്ന പപ്പീസ് നിന്നുകൊണ്ടാണോ പിന്നെ ഒത്തിരി ആൾക്കാർക്ക് വീട്ടിലിരുന്ന് ബോറടിച്ചതിന് ശേഷമാണെന്ന് അറിയില്ല, ഒത്തിരി ഡിമാൻഡ് വന്നിരുന്നു. പിന്നീട് അത് ഇപ്പോൾ വീണ്ടും കുറഞ്ഞ്, പിന്നെ ഇനി കുട്ടികളുടെ എക്സാം ഒക്കെ ഉള്ളു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ചും കൂടി ഡിമാൻഡ് ആവുന്നതാണ് നമ്മുടെ വിശ്വാസം. മെയിനായിട്ട് നമ്മുടെ ഇവിടുന്ന് സെയിലായി പോകുന്ന പപ്പീസൊക്കെ ഏതാ? നമുക്ക് മെയിനായിട്ട് നമ്മൾ റോട്ടും ലാബാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത്. കാരണം മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളതാണ്. പിന്നെ ഞങ്ങളുടെ സർക്കിളിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കാറിലെ തന്നെ വേറൊരു മെയിൻ ബ്രീഡർ ഒരാളുണ്ട്, റോട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവൻ്റെ അടുത്തായാലും റോട്ടാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും സഹകരിച്ചാണ് ഇതെല്ലാം ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ സെൻറ്റ് ബെർണാർഡിൻ്റെ കാര്യത്തിൽ കയറുകയാണെങ്കിൽ, ഞാൻ ആദ്യം പോണത് ഇതിനെ വളർത്താൻ ഭയങ്കര പാടായിരിക്കും, അല്ലെങ്കിൽ ചിലവ് കൂടുതലായിരിക്കും മെയിൻറ്റെയിൻസ്. അവരുടെ ഒരു ഇപ്പോൾ കോഡ് കണ്ടീഷൻ, അതായത് ഹെയറൊക്കെ വെച്ച് രണ്ട് കാറ്റഗറി ഉണ്ട്, അവരുടെ സൈസ് വെച്ചിട്ട് രണ്ട് മൂന്ന് കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇതിൽ ഹെയറുള്ള കാറ്റഗറിയിൽ ഹെവി ഉണ്ട്, കോമ്പാക്റ്റ് ആയിട്ടുള്ള, അങ്ങനെ ഒരെണ്ണത്തിൽ തന്നെ, അതായത് ഇപ്പോൾ ഒരു ഇപ്പോൾ സെൻബറാ എടുക്കാൻ ചെയ്താലും റോട്ട് എടുക്കാൻ ചെയ്താലും ഹെവി ആയിട്ടുള്ളതുണ്ട്, കോമ്പാക്റ്റ് ഉള്ളത്, കുറച്ച് സൈസ് കുറഞ്ഞതുകൊണ്ട് കൂടിയതുണ്ട്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഹെയറി ബ്രീഡ്സിന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് നോക്കാനായിട്ട്. അവരുടെ കോമ്പിങ് കറക്റ്റായിട്ട് ചെയ്യണം, അവരുടെ കോഡ് കണ്ടീഷൻ നോക്കണം, സ്കിന്നിനും ഹെയറിനും വേണ്ടിയിട്ടുള്ള കയറുകൾ നന്നായിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് അവരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. അവരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അത്ര അഗ്രഷൻ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ പ്രശ്നം ലാബിനെ പോലെ തന്നെ നല്ല കമ്പനിയാണ്, കമ്പനിയാണ്, നല്ല ഫ്രണ്ട്ലിയാണ്. സെൻറ്റ് ബെർണാർഡ് നല്ല ഫ്രണ്ട്ലിയാണ്. ഫുഡിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? ഫുഡ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ലാബും റോട്ടൊക്കെ ആകുമ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്രയും കൂടി
കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമ്മള് നോർമലി ഡോഗ് ഫുഡും അല്ല എന്നുണ്ടെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ റൈസും മീറ്റും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഫുഡ് കൊടുക്കും. പിന്നെ അവരുടെ ഇപ്പൊ ഫീമെയിൽസ് ആണെന്ന് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട്, ഇപ്പോ മേറ്റിങ്ങിന്റെ ടൈം ആണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ കൺസീവ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഫീഡ് മാനേജ്മെന്റ് ചെയ്യും, ഫുഡിന്റെ ചെയ്യും. ഇപ്പോൾ സെയിൻ ബെർണാർഡ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ കോട്ട് കണ്ടീഷനും അവരുടെ ശരീരത്തിന്റെ ആവശ്യമനുസരിച്ച് വൈറ്റമിൻസും മിനറൽസും സെപ്പറേറ്റ് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. അതെന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ചും കൂടി മെയിൻ്റനൻസ് കൂടുതലാണ് നമ്മുടെ അടുത്തെ. ഇപ്പൊ റോട്ടിൽ ലാബിക്ക് ആകുമ്പോൾ നമ്മുടെ ക്ലൈമറ്റായിട്ട് കുറച്ചും കൂടി സെറ്റ് ആയി വരുന്നുണ്ട്. അവർക്ക് ക്ലൈമറ്റിന്റെ നമ്മുടെ ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറും ഭയങ്കര സ്ട്രെസ് ആണ് അവർക്ക്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് അവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ. അതിനനുസരിച്ച് ചെയ്യണം. ഫ്ലോറിംഗ് ആയാലും അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോ ചില സ്ഥലങ്ങളിൽ എസി ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു എയർ കണ്ടീഷൻ. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഭയങ്കര ചൂടാണ്. ഹ്യൂമിഡിറ്റി ആണ് നമ്മുടെ മെയിൻ പ്രശ്നം. ഹ്യൂമിഡിറ്റി ഇപ്പൊ നമുക്ക് തന്നെ ഓക്സിജൻ ഉണ്ടോ നമ്മൾ ഇപ്പൊ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാൻ പറ്റും. എപ്പോഴും അവരിങ്ങനെ വയക്ക് തുറന്ന് ഇങ്ങനെ അണച്ചോണ്ടിരിക്കും. അതെന്തുകൊണ്ടാണ് വെച്ചാൽ ഹ്യൂമിഡിറ്റി ആണ് അവരുടെ മെയിൻ പ്രശ്നം. മനുഷ്യർക്ക് തന്നെ നിൽക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ വേർത്ത്. മിക്കതും ഡയറക്റ്റ് ആണ് സെയിൽ വരുന്നത്. നമുക്കിപ്പോ ആദ്യമൊക്കെ കുറച്ച് കുറവായിരുന്നു. പിന്നീട് ഇപ്പൊ നമ്മുടെ മെയിലിനെ കണ്ട് ഇഷ്ടപ്പെട്ടവരും അതേപോലെ തന്നെ നമ്മുടെ പപ്പീസ്, ഇതിന്റെ മാർക്കറ്റിന് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി. ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, എന്റെ എക്സ്പീരിയൻസ് പറയാന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കൊരു മെയിൽ ഉണ്ടെങ്കിൽ അതിന്റെ കുട്ടികൾ എങ്ങനെയാവും എന്നുള്ളത് നമ്മളതിനെ ഒബ്സർവ് ചെയ്യണം. അതിനുശേഷം നമുക്ക് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഈസിയാണ്. അതെ, നമ്മുടെ ബ്രീഡിംഗിൽ ഉണ്ടായ പപ്പി ഇതാണ് കൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു ക്വാളിറ്റി ഉണ്ട്. ചിലർക്ക് ലാബ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ചിലവരുടെ താല്പര്യം. അതൊരു ഹെവി ടൈപ്പാണ്. നമ്മുടെ അടുത്തുള്ളതെല്ലാം കോമ്പാക്റ്റ് ആണ്. ഒരെണ്ണം ഷോ ലൈൻ ഉണ്ട്, അവനെ ഷോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിങ്ങളായിട്ടില്ല. നമ്മളിപ്പോ ഷോക്കൊക്കെ പോകണ്ടോ? ഇല്ല, ഇതുവരെ ഞാൻ പോയിട്ടില്ല. ഇനി പോവാൻ പോവാണ്. അത് ഈ ലോക്ക്ഡൌൺ വന്നതുകൊണ്ടാണ്. ചേട്ടാ എത്ര വർഷം ഇപ്പൊ ഇതില്? ഇതിലിപ്പോ ഞാൻ ഒരു നാലാമത്തെ വർഷം ആവും. നാലാമത്തെ വർഷം. ഇപ്പോൾ ഇവിടെ എത്ര ദിവസത്തിലുള്ള കുട്ടികളെ കൊടുക്കണം? ഒരു 30 അങ്ങനെയാണോ? ആ, നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു 30 ദിവസമെങ്കിലും കഴിയണം. ഒത്തിരി നമുക്ക് നേരത്തോട് വേണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷെ ചില കസ്റ്റമേഴ്സിന് നേരത്തോട് വേണമെന്ന് പറയും, അല്ലെങ്കിൽ വളർത്തി എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ അത് നേരത്തെ കൊണ്ടുവരണം, കുഴപ്പമില്ല. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് മെയിൻ. അതൊരു മിൽക്കിന്റെ ഒക്കെ കൊടുക്കാനായിട്ട് 2 മണിക്കൂർ 3 നമ്മളൊരു നമ്മുടെ വീട്ടിലൊരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത്ര കണ്ട് ശ്രദ്ധയില്ലെങ്കിലും അതേപോലെ തന്നെയാണ് ഈ ഡോഗ്സിന്റെ പപ്പി. പിന്നെ ഈ കേജും കാര്യങ്ങളൊക്കെ ഇപ്പൊ റോട്ടിനും ലാബിനും ഒക്കെ അങ്ങനെ വ്യത്യാസമുണ്ട്? സെറ്റ് ചെയ്യേണ്ടതും കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ അവിടുത്തെ അവൈലബിലിറ്റിയും നമ്മുടെ അവിടുത്തെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ കണ്ടിരിക്കുന്നത് സ്ലേറ്റ് എന്നാണ് അതിനെ പറഞ്ഞിട്ടിരിക്കുന്നത്. നമ്മളൊരു, എനിക്ക് തോന്നുന്നു, ഞങ്ങൾ ഫാം തുടങ്ങിയ ഒരു 5 വർഷം മുന്നേ ആടിനും പന്നിക്കൊക്കെയാണ് അത് യൂസ് ചെയ്തിരുന്നത്. സ്ലേറ്റ് എന്ന് പറയാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്, ഞാൻ നമ്മുടെ ഒരു കേജ് ഉണ്ട്, ഞാൻ ജസ്റ്റ് മോഡൽ കാണിക്കാണ്. അപ്പൊ അതാവുമ്പോ എന്താ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ മേത്ത് അഴുക്കാവില്ല, യൂറിനോ അല്ലെങ്കിൽ മോഷനോ അതിന്റെ അടിയിൽ കൂടെ പോകും, നമുക്ക് വാഷ് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനത്തെ ഒരു സുഖമുണ്ട്. ഹൈബ്രിഡ്സിനായാലും കുഴപ്പമില്ല. പിന്നെ ഈ മഡിന്റെ ടൈൽസ് ഉണ്ടല്ലോ, നമ്മുടെ മണ്ണിന്റെ ടൈൽസ്, അത് യൂസ് ചെയ്യുന്നുണ്ട് ഫ്ലോറിന് വേണ്ടിയിട്ട്. അടുത്തായിട്ട് ഇനി എന്തെങ്കിലും എടുത്ത് ചെയ്യാൻ തോന്നുന്നുണ്ട് ഡോഗ്സ് എങ്ങനെയാ വെറൈറ്റി ഉള്ള ബ്രീഡുകൾ? വേറെ വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മിനിയേച്ചറില് ഇപ്പൊ ബീഗിള്, ബീഗിള് ചെയ്യുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ടൈമാണ് ഒരു പ്രശ്നമുള്ളത്. ശരിക്കും പറയണേ, ഞാൻ ഈ ചേർന്നായിട്ട് ഒരു ഏകദേശം ഒരു മാസം ഉണ്ട് പ്ലാൻ ചെയ്യണം. പക്ഷെ ഒന്നും ടൈം അനുസരിച്ച്, അദ്ദേഹത്തിന്റെ ടൈം നമ്മുടെ ടൈം അനുസരിച്ച് ഒരു സിങ്ക് ഉണ്ടാവില്ല. ഇപ്പോഴാണ് ആ ഒരു വീഡിയോ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയത്. ചേട്ടാ, ഇപ്പൊ നമ്മളെ ഈ പാരന്റ്സില്ലേ, ഡോഗ്സിന്റെ പാരന്റ്സിന്റെ അതുപോലെ തന്നെ സ്റ്റഡ് മെയിൽസിന്റെ പാരന്റ്സ് അല്ലേ, സ്റ്റഡ് മെയിൽസിന്റെ പാരന്റ്സും അതുപോലെ തന്നെ ഇതിന്റെ ലൈനേജിനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോ നമ്മുടെ രണ്ട് ലാബിനെ കണ്ടിട്ടുണ്ടാവും. അതിലൊരു ഫോൺ കളറുണ്ട്, ഒരു ഓഫ് വൈറ്റും ഉണ്ട്. അപ്പൊ വൈറ്റിന്റെ
ഫാദർ സൈഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇമ്പോർട്ട് ആണ്. അത് അതിന്റെ ഫാദർ കാനഡിയൻ ഇമ്പോർട്ട് ആണെന്നാണ് എന്റെ ഓർമ്മ. പേപ്പറിലെ പേര് എനിക്ക് കറക്റ്റ് ആണല്ലോ, അതിന്റെ ഓർമ്മയില്ല. സോ അത് കേരളത്തിലുള്ള ഡോഗാണ്, ഇവിടെ കേരളത്തിൽ ഒന്ന് ബ്രീഡ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ മദർ എന്ന് പറയുന്നത് കിങ് ഓഫ് കിങ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ലാബുണ്ട്, അതിന്റെ ഡയറക്റ്റ് ഡോട്ടറാണ് അമ്മ. മദർ അതിന്റെ മെയിലിന്റെ മദർ ചാമ്പ്യൻ ആണ്, പക്കാ ബ്രീഡിംഗ് ആണ്. അതായത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു ബ്രീഡേഴ്സിന് വേണ്ടി ബ്രീഡിങ് ചെയ്യിക്കുന്ന ബ്രീഡർമാരുണ്ട്, അപ്പൊ അവരുടെ കയ്യിൽ നമ്മൾ എടുത്തതാണ്. അപ്പൊ അത് കാരണം നമുക്കത് പക്കാണ്, 100% നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ബ്രീഡ് ചെയ്യുന്നവരാണ്. ലൈൻ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ നോക്കി ഫോൾട്ടുകൾ ഇല്ലാണ്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അത് സുബീഷ് ഭാസ്കർ എന്നാണ് ആളുടെ പേര്. നമ്മൾ എടുത്ത പപ്പീനെ എടുത്താനുള്ള പേര്, നമ്മുടെ റോട്ട് മെയിലിനും നമ്മൾ എടുത്തത് അവിടെ നിന്നാണ്, സുബീഷാൻ്റെ അടുത്ത് നിന്നാണ്. അപ്പൊ ആളെന്നൊക്കെ പറയുന്നത് നമുക്ക് അത്യാവശ്യം ഈ ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ പഠിച്ചിരിക്കുന്നത് നമ്മുടെ ബ്രീഡിങ്ങിനെ പറ്റിയിട്ടും, പിന്നെ അതേപോലെ കൺസീവ് ആയിട്ട് ഡോഗ്സിനെ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ തന്നെ ഡെലിവറിയുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഒത്തിരി. അതാണ് ഒത്തിരി പേര് ടഫായിട്ട് പറഞ്ഞ ഏരിയ, പക്ഷെ അതാണ് എനിക്ക് ഇൻട്രസ്റ്റ് പോയത്. അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ട് നമ്മൾ നല്ലൊരു രീതിയിൽ നമ്മൾ ഓരോ ഡോഗ്സിൻ്റെയും കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് അവരെങ്ങനെ ഡെവലപ്പ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബിഗിനേഴ്സിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് വരുമ്പോൾ ഒരു വരുമാനം എന്നുള്ള നിലയിലായിരിക്കും അവർ ചിന്തിച്ചു വരുന്നത്. പെട്ടെന്ന് അങ്ങനെ ഓടിച്ചാടി വരുമാനം എന്നുള്ള രീതിയിൽ വിചാരിച്ച് വരരുത്. ഇത് അനിമൽസ് ആണ്, ജീവനുള്ള സാധനമാണ്, മനുഷ്യന്മാരുടെ അവസരം നമുക്കറിയാലോ എങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് നമ്മളൊരിക്കലും ഒത്തിരി എക്സ്പെക്ടേഷനോടുകൂടി വരരുത്. നമുക്ക് പ്ലാനിങ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യണം, ഇതേപോലെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കരുത്. ചിലർ പറയും എൻ്റെ കൂടെ ഒന്ന് മേറ്റത് ചില പിള്ളേരുകളൊക്കെ പോകും, അതൊന്ന് വിറ്റിട്ട് വേണം നമുക്ക് ബൈക്ക് വാങ്ങിക്കാൻ അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ. അങ്ങനെയൊക്കെ ഒത്തിരി എക്സ്പെക്ടേഷൻസ് വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനോടൊരു വെറുപ്പ് വരാൻ സാധിക്കും. സ്നേഹിക്കുക, അതുപോലെ തന്നെ അതിനനുസരിച്ച് കെയർ ചെയ്യുക, അങ്ങനെ വരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. വരുമാനം കിട്ടും, ഫീമെയിൽസ് ആണെങ്കിലും മെയിൽസ് ആണെങ്കിലും കിട്ടും. മെയിൽ സൈഡ് നമ്മൾ എടുക്കുമ്പോൾ, മെയിൽസിനെ എടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി സെലക്റ്റീവ് ആയിട്ട് ചെയ്യണം. എല്ലാവരും ഹെഡിൻ്റെ പിറകെയാണ് പോടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അറിവുള്ളവർ പറയുന്നത് ഒരു ഒരു ഡോഗിൻ്റെ ഹെഡിൻ്റെ സൈസിലും അതിൻ്റെ ഷേപ്പിലും മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അനാട്ടമി ഉണ്ട്, അതിൻ്റെ ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിന് ഓരോന്നിനും സ്പെസിഫിക് ക്വാളിറ്റി ഉണ്ട്. എക്സാമ്പിൾ ലാബിൻ്റെ പറയുക വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡിൻ്റെ ഒരു ഷേപ്പ്, പപ്പി സ്റ്റേജിലൊക്കെ ആപ്പിൾ ഹെഡ് വേണമെന്നൊക്കെ പറയല്ലോ അവർ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നോസിൻ്റെ കളറ്, പിന്നെ അവരുടെ ചെസ്റ്റ് ഇറങ്ങി നിൽക്കണം, പിന്നെ ടൈലിൻ്റെ കട്ടി കനം, പിന്നെ ലെങ്ത്ത്, പിന്നെ അതുപോലെ തന്നെ ബാക്കിൻ്റെ തൈ മസിൽ. അങ്ങനെ ഇത് നമുക്ക് നമ്മുടെ ബ്രീഡേഴ്സും നമുക്ക് അറിവുള്ള ചേട്ടന്മാരും എല്ലാം തന്നെ എക്സ്പീരിയൻസോട് പറഞ്ഞിരുന്നതായിരുന്നു. ഇപ്പൊ നമ്മുടെ ചാനലിൽ റോട്ട് ഉണ്ടല്ലോ, ഇതിന്റെ വിവരങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് അതിനെ ഡീറ്റെയിൽ പുള്ളിയുടെ ഇത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് ഇമ്പോർട്ടിന്റെ കുട്ടിയാണ്. ആൽബിയോൺ ബോംബസ് എന്നുള്ളൊരു കനലിൽ നിന്ന് പുറത്തുനിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ സുബീഷ് ഭാസ്കർ എന്ന ചാനലിൽ ഉണ്ടായ ഒരു കുട്ടിയാണ്. ആളുടെയാണ് ആ മെയിൽ നിൽക്കുന്നത്, ഇവൻ്റെ ഫാദർ നിൽക്കുന്നത്. മദർ അവിടെ ഉണ്ടായിരുന്നൊരു ഫീമെയിലാണ്. അതും നമ്മുടെ ഫേമസ് ഒരു ജിസ്മോ ഡിമിറ്റോർ എന്നുള്ളൊരു ഡോഗിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടോ? ഡോഗിൻ്റെ വേഴ്സ് നന്നായിട്ട് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു ലൈനിലൊക്കെ വരുന്ന ഒരു ഫീമെയിലാണ്. ഒരു കൗതുകത്തിൻ്റെ പുറത്തെടുത്താണ്. എൻ്റെ പേര് ബിജുവിൻ ബ്രാബസ്. നമ്മളങ്ങനെ അവനോടുള്ള ഒരു സ്നേഹം കൊണ്ടെടുത്താണ് അവനെ മെയിനായിട്ട്. ഇവനെ കണ്ട് ഇഷ്ടപ്പെട്ടു ഇവൻ്റെ ഒരു ഹെവിനെസ്സും, പിന്നെ ആള് നല്ല നമ്മളായിട്ട് വളരെ ഫ്രണ്ട്ലിയാണ്. ചേട്ടനെ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പൊ കൂടെ രണ്ടുപേരുണ്ട്. അപ്പൊ അതിലൊരാളാണ് ഇത്. എന്താ പേര്? ജിയോ. അപ്പൊ ആളാണ് കേട്ടോ പട്ടീനെ എപ്പോഴും കൊണ്ടുവരുന്നത് നോക്കണതൊക്കെ. ഭയങ്കര ഇഷ്ടം പറയുന്നത് നമ്മുടെ ഡാൻസിന്റെ അമ്മ ക്രേസ് കൂടുതലാണ് അല്ലേ. നോക്കിയിട്ടില്ല കാരണം എത്രത്തോളം അനാട്ടമി അതിന് നന്നാവും നമുക്ക് അറിയില്ല. പുളി ഭയങ്കര ഇതല്ല, പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യില്ല. വളരെ അലേർട്ടാണ്. നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ അതിഥി അല്ലേ. ഇവന്റെ പേര് ടോം എന്നാണ് പേര്. ടോം ആണ്. ഇതാണ് നമ്മുടെ സ്പിറ്റ്സ് എന്ന് പറയും.
അതായത് നമ്മുടെ പൊമേറിയൻ എന്നൊക്കെ ചില ഒരു കോമൺ ആയിട്ട് പറയുന്നതാണ്, ഹെഗോർഡ് പൊമേറിയൻ അല്ല ഇന്ത്യൻ സ്പിറ്റ്സ് എന്നാണ് പറയുന്നത്. അതിലൊരു കോമ്പാക്ട് ടൈപ്പ് ആണ്, അതായത് ഒറ്റ നോട്ടത്തില് സാധാരണക്കാർക്ക് അങ്ങനെ പറയും. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ആള് വളരെ ഫ്രണ്ട്ലിയാണ്. ഇതിന്റെ ഇപ്പൊ എങ്ങനെയാ നമുക്ക് കിട്ടിയത്? ഇവനെ നമ്മള് പപ്പീനെ എടുത്തതാ, നമ്മുടെ ഡോഗ്സിനെ മെയിൻ ആയിട്ട് നോക്കണത് നമ്മുടെ സാറിന്റെ അടുത്താണോ വീട്? ഡേനി. നേരത്തെ നമ്മളെ ജിയോ അല്ലെ? ജിയോ. ഓക്കെ. നമ്മുടെ ഡാനിയൽ ചേട്ടൻ, കാരണം ഇത്രയധികം ഡോഗ്സിനെ കൊണ്ടുവന്നിട്ട് വളരെയധികം, അതായത് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന്. അപ്പൊ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഡോഗ്സിനെ അവിടെ ഷോ ചെയ്ത് കാണിച്ചു. അപ്പൊ ഒരുപാട് താങ്ക്സ്. കാരണം ഈ ഒരു വീഡിയോക്ക് വേണ്ടി ആള് ഈ ഒരു ഡേ, അത് ഇന്നാള് മൊത്തത്തിൽ ബിസിയാണ്. അപ്പൊ പലരെയും പറഞ്ഞു വിട്ട് പല സ്ഥലത്തേക്കും വിട്ടിട്ടൊക്കെയാണ് നമുക്ക് വേണ്ടി ഒരു ഒരു രണ്ടു മണിക്കൂറത്തെ ഒരു സ്പേസ് ഇവിടെ ഉണ്ടാക്കി തന്നത്. അപ്പൊ വളരെയധികം താങ്ക്സ്. കാരണം ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ചേട്ടൻ്റെ കൂടെ കുറച്ച് നേരം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചാൽ. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനുകൾ ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡാനിയൽ ചാൻ്റെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ, പട്ടീനെ കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളും, പപ്പീസ് സെയിൽ ചെയ്യാണ്ട് അദ്ദേഹത്തിന് ഒരുപാട്, അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ഡയറക്റ്റായിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കാം. അതുപോലെ നമുക്ക് നേരെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ എന്തായാലും വിഷുവൊക്കെയാണ്, എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഹാപ്പി വിഷു.